നമ്മൾ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ ക്യാമറയൊക്കെ ചെറിയൊരു കംപ്ലൈന്റ് ആയിരുന്നു, അപ്പൊ നമുക്ക് ഒന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റാത്ത അവസ്ഥ ആയതായിരുന്നു. നമ്മൾ അതാണ് ചെയ്യേണ്ടിരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കി പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാധാരണ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കുറെ കപ്പിൾസ് ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ആൻസേഴ്സ് പറയാന്നുള്ളതാണ്. നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് വെച്ച് രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. രണ്ടുപേരും എഴുതിയ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലിട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞ് ബോക്സിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടല്. ഞങ്ങളുടെ കയ്യില് ഉണ്ട്. അപ്പൊ നമ്മള് ജെന്യൂൻ ആയിട്ട് ഉത്തരം പറയണം, അത്രേ ഉള്ളൂ. ഞങ്ങളിത് ഇതിന്റെ ഒരു രസം പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് എന്താന്നൊക്കെ. ഓക്കെ, ചാടിപ്പോയി ഞാൻ എടുത്താണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ അടിക്കല്ലേ? ഇത് എന്നോടല്ലേ? പാർട്ട്ണറിനെ പറ്റി മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മിക്കവാറും അമിതിനോടായിരിക്കും. വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോ അപ്പൊ പറയും, അവൻ എന്നോ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നൊക്കെ. ആ ഒരു വിഷമത്തിൽ ഞാൻ പറയൂ. അജു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പിന്നെ ഓഫ് കോഴ്സ് കുറ്റം പറയാത്തവരായിട്ട് ആരാണുള്ളത്? അടുത്തതാ ഞാൻ എടുക്കാല്ലേ. വലുതായതിൽ പിന്നെ കിടന്നും മുള്ളിയിട്ടുണ്ടോ? വലുതായത് പറഞ്ഞല്ലോ, ഒരേഴാം ക്ലാസ് പഠിക്കുമ്പോ ഒരേഴാം ക്ലാസ് വരെയൊക്കെ കിടന്നു കൊണ്ടുവരുന്നു എന്നാണ് ആന്റി പറഞ്ഞത് കേട്ടോ. ആന്റി എന്ന് പറഞ്ഞാൽ അമ്മ, ഞാൻ അമ്മേനെ ആന്റി എന്നാ വിളിക്കുന്നത്. പല്ല് തേക്കാതെ എപ്പോഴെങ്കിലും നാണം കേട്ടോ? വീട്ടുകാരുടെ മുമ്പില്, കാരണം പല്ലേക്കാന്നൊക്കെ മറന്നുപോയിട്ടുണ്ട്. കുളിക്കുന്ന സമയത്തേ പല്ലേക്കാതെ, എന്ന് വെച്ചാൽ ആദ്യം കുളിയത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കുന്നൊക്കെ സമയത്തായിരിക്കും പല്ല് വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർക്ക. അപ്പൊ അങ്ങനെ പല സന്ദർഭങ്ങളിൽ അയ്യോ സോറി കേട്ടോ. ഇത് ഞങ്ങള് അത്രയില് പരിചയമില്ലാത്തോണ്ട് അതുകൊണ്ടാണ്, ക്ഷമിക്കാം. ഒരുമിച്ച് നടക്കുമ്പോൾ സ്വയം ഒരു കോഴി ആവാറുണ്ട്. അതായത് നമ്മള് പാർട്ട്നേഴ്സ് ഒരുമിച്ച് നടക്കുന്ന സമയത്ത് കാണിക്കാം. ഞാൻ മാത്രല്ല, ഞങ്ങൾ രണ്ടുപേരും കോഴി ആവാറുണ്ട്. കൂടുതൽ കോഴി ആവുന്ന ഞാനായിരിക്കാം. അത് നമുക്ക് ശരിക്കും മനസ്സിലാവും. പിന്നെ വിളിച്ചിടയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. അത് നല്ല സുന്ദരികളായിട്ട് പെണ്ണുങ്ങളായിരിക്കില്ല, വലുതായതിനു ശേഷം എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടോ? പക്ഷെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, മറ്റേ പേര് മിസ്റ്റർ മനീഷ്. പുള്ളി ഉത്സവത്തിനൊക്കെ പോകുമ്പോഴില്ലേ, എന്തായിരുന്നു ഒരു ഉത്സവത്തിന് പോകുന്ന സമയത്ത് പുള്ളിന്റെ ഉത്സവത്തിനല്ല പള്ളിപ്പെരുന്നാളിന് പോയിട്ട് സ്പാനറോ അങ്ങനെ എന്തൊക്കെ അടിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനും ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിലേക്ക് അടിച്ചു മാറ്റാത്തവരായിട്ട് ആരുണ്ട്? പക്ഷെ ഞാൻ ചോദിച്ചത് വലുതായതിനു ശേഷം അടിച്ചു. ഇല്ല, ഞാൻ അടിച്ചു മാറ്റിട്ടില്ല. അല്ല ഉള്ളതല്ലേ, വലുതായതിനു ശേഷം ഒന്നുമില്ലല്ലോ. ചെറുപ്പത്തിലല്ലേ, ചെറുപ്പത്തിൽ ഒപ്പിടാത്ത ആരല്ലേ? അങ്ങനല്ല, അങ്ങനെ സാധാരണമായ സാഹചര്യത്തിൽ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഒപ്പിട്ടിട്ടുണ്ട്. അതെച്ചാ ഞാനൊക്കെ എൽ പി സ്കൂളിലേക്ക് പഠിക്കുമ്പോ ഞാൻ മിക്ക ദിവസം സ്കൂളിൽ വരുമ്പോഴത്തേക്കും ടൗസറിന്റെ സാധനം ഉണ്ടാവും. അങ്ങനല്ല ഉണ്ടാവും, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഒരു വലിയ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. സത്യം പറയണമെന്നല്ലേ, അല്ലേ? അങ്ങനല്ലേ, ഞാൻ കണ്ടിട്ടില്ല. എന്നോടാ ചോദ്യം, ഞാൻ ചമ്മിപ്പോയി. ക്വസ്റ്റ്യൻ എടുത്തു കളഞ്ഞില്ലേ?
ഞാൻ അത് ചെയ്യരുതായിരുന്നു എന്ന് തോന്നിയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പഠിക്കുന്ന സമയത്ത് മറ്റേ നമുക്ക് സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് പറ്റുമായിരുന്നു. അപ്പൊ ആ സമയത്ത് എല്ലാരും ഈ സെക്യൂറും അവരും ഇവരൊക്കെ ഫിനാൻസ് ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് പിന്നെ വീട്ടുകാരും പറയും പെൺകുട്ടികൾക്ക് ആ ജോലിയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്പെഷ്യലൈസേഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടം മാർക്കറ്റിംഗ് എച്ച്ആറും ആയിരുന്നു. അപ്പൊ എനിക്ക് എച്ച്ആറും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അന്ന് ഒന്ന് എന്റെ മനസ്സിനോട് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് അത് എടുക്കാൻ പറ്റുന്നു. എല്ലാരും പറഞ്ഞു പിന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മൾ ആമ്പിള്ളേര് മിക്ക ടൈമിലും ചെയ്യാനുള്ള സംഭവമാണ്. നമ്മൾ അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എങ്ങനെ എങ്ങനെ ക്യാഷ്വലായിട്ട് ജീവിക്കാൻ നമുക്ക് ആ ടൈം മുതലേ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മളൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ അല്ലെങ്കിൽ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലൊക്കെ നല്ല തിരക്കൊക്കെ രാവിലെ എസ് ടി ഒക്കെ കൊടുത്ത് പോകുന്ന സമയത്താണെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടക്ടറെ കാണാണ്ട് ഞെരുങ്ങി എപ്പോഴും ഇങ്ങനെ പിടിക്കപ്പെടും. നമ്മളൊരു കള്ളത്തരം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വട്ടം കൂടി ജനിക്കാൻ അവസരം കിട്ടിയാൽ സെയിം ലൈഫ്, അതായത് കാരണം ഞാൻ ഈ ഒരു എന്റെ ഈ ജന്മം കൊണ്ട് കുറച്ച് പേരെങ്കിലും വെറുപ്പിച്ചിട്ടുണ്ടാവും, കുറെ പേരെ ചിരിപ്പിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഇനിയും വീണ്ടും ഒരു ലൈഫ് അങ്ങനെ തന്നെ വേണ്ട, വേറൊരാളായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടാണെങ്കിൽ അതില് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനല്ല, ഇപ്പൊ ഈ ഒരു ടൈമില് നമുക്കിപ്പോ ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ശരണിക്ക് അങ്ങനെ ഒരു വരം തരികയാണ്, അടുത്ത ജന്മത്തിൽ ഇന്ന ആളായിട്ട് ജനിക്കാൻ സാധിക്കും, അപ്പൊ ആരെ ചൂസ് ചെയ്യും ആരായിട്ട് ജനിക്കാൻ വേണ്ടിട്ട്? അങ്ങനെയാണെങ്കിലും കേട്ടോ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മളാണെങ്കിൽ വിരാട് കോഹ്ലി ആണ് അല്ലെങ്കിൽ അങ്ങനെ സെലിബ്രിറ്റീസ് ആണ്. ഞാൻ പക്ഷെ അവർക്കൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് അവർ വലിയ സംഭവമായിട്ടുള്ള, അപ്പം ആരാണെങ്കിലും നമ്മളെപ്പോലെയൊക്കെ തന്നെ ലൈഫ് ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ കുറെ കഷ്ടപ്പാടുണ്ടാവും, എന്നിട്ട് വില ജയിക്കാൻ പറ്റുള്ളൂ. നാട്ടുകാര് ഒന്നിനും കൊള്ളാത്തവൻ എന്ന് നാട്ടുകാരോ വീട്ടുകാരോ ആരെങ്കിലും എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? നാട്ടുകാർ പറഞ്ഞിട്ടില്ല, വീട്ടുകാര് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറയാറുണ്ട്. കാരണം നമ്മള് കുറെ കുതിരകളി ചേർന്ന പ്രായത്തില് നമ്മള് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ പോയിട്ട് പാരാത്തൊക്കെ കയറി വരുന്ന സമയത്തൊക്കെ അവര് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാറുണ്ട്. പക്ഷെ ഒരു അതവര് ജെന്വൻ ആയിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞ നല്ലതായിരിക്കാം. നാട്ടുകാരെ കൊണ്ട് എന്തായാലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. അല്ല, നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളാണ്, ഇതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയില്ല, ജസ്റ്റ് ചെയ്യണം തോന്നി അതുകൊണ്ട് ചെയ്തതാണ്. അപ്പം നമ്മള് ചെയ്ത സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മള് എന്താ പറയാ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ എസ് പി കാർഡ് ഒക്കെ ശരിയായില്ലേ? കാരണം ഞങ്ങൾക്ക് ഇഷ്ടം ഇതാണ്. നമുക്കിപ്പോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവല്ലോ. വെറുപ്പിക്കാൻ ഇഷ്ടമെന്നല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക, അഭിപ്രായം പറയുക. നിങ്ങളുടെ ഒരാളായി ഞങ്ങളെ കൂട്ടുക. നമസ്കാരം.